നമസ്കാരം. പുളിങ്ങോം ഫെസ്റ്റ് നഗരിയിലാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ എത്തുന്ന മുഴുവൻ ആളുകളും വളരെ സന്തോഷത്തിലാണ്. കാരണം ഇത്തരം ഇവിടെ ഒരു ഇങ്ങനെയൊരു സംരംഭം ആദ്യമായിട്ടാണ് എന്നുള്ളതാണ് ആളുകളൊക്കെ പറയുന്നത്. ഒരു കൂട്ടായ്മയുടെ ഉത്സവം എന്നൊക്കെ പറഞ്ഞാലും തെറ്റില്ല. അത്രത്തോളം ആളുകൾ ഇത് ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഫെസ്റ്റിലോട്ട് ഒരുപാട് ആൾക്കാരാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു സന്തോഷം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ചോദിച്ചറിയാം. പേര് സന്ദീപ്. സന്ദീപ്. അഞ്ജലി. അഞ്ജലി. ബാബിയുടെ പേരോ? നിഹാര. നിഹാര. എങ്ങനെയുണ്ട് ഫെസ്റ്റിന് വന്നിട്ടുള്ള ഒരു അനുഭവം എങ്ങനെയുണ്ട്? അടിപൊളി. അടിപൊളിയാണ്. നമ്മുടെ നാട്ടിൽ തന്നെ വന്നിട്ട് എങ്ങനെയുണ്ട്? കുട്ടികളെയൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു സ്ഥലമല്ലേ? അതെ അതെ. കുറച്ച് സ്ഥലങ്ങളെ കണ്ടിട്ടുള്ളൂ. അതെ. ഇനി ബാക്കി കൂടി കണ്ടിട്ട് എങ്ങനെയാന്നുള്ള അഭിപ്രായം പറയണം. ഓക്കെ, താങ്ക് യു. എന്റെ പേര് എം കെ ഗോപാലകൃഷ്ണൻ. ഫെസ്റ്റ് നല്ല പരിപാടിയാണ്. ആളുകൾക്കെല്ലാം വന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയ നല്ല ഒരു പരിപാടിയാണ്. കുറെ കാലമായിട്ട് ഇവിടെ ഇല്ലാത്തൊരു സംവിധാനം, പുതിയതായിട്ട് ഒരു സംരംഭം എന്ന രീതിയിൽ വരുന്നത് നല്ലതാണ്. വളരെ നല്ലതാണ്. എങ്ങനെയുണ്ട്, കുറെ ആൾക്കാരെയൊക്കെ ഇവിടെ വന്ന് പരിചയപ്പെടാനൊക്കെ പറ്റിയോ? ഇന്നാദ്യമായിട്ട് വരുന്നതാണ്. വരുന്ന പിന്നെ ദിവസം കൂടി വന്ന് നോക്കാം. പരിപാടിയെല്ലാം കണ്ടിട്ട് പോവാ വിചാരിച്ചിട്ട് വന്നതാണ്. കുഴപ്പമില്ല. എന്നാലും കുറച്ചും കൂടി സ്റ്റാളുകളെല്ലാം വരാനുണ്ട്. കുഴപ്പമില്ല, എല്ലാവരും എൻജോയ് ചെയ്തിട്ട്. ഓക്കെ, താങ്ക് യു. കുറച്ചേ കണ്ടുള്ളൂ. കണ്ടത് വളരെ നന്നായിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കുറെ റൈഡുകളൊക്കെ ഉണ്ട്. ഉണ്ട്. ഇങ്ങോട്ട് കയറിയതേ ഉള്ളൂ. ഇനിയിപ്പം അതിലോട്ടൊക്കെ കയറണമെന്ന്. കുതിരയും ഒട്ടകവും ഒക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. പേരെങ്ങനെ? എന്റെ പേര് സൗമ്യ. ഇവിടെ തന്നെയാണോ? അതെ അതെ. മോന്റെ പേരെങ്ങനെ? ദക്ഷൻ. ദക്ഷൻ. ഏത് ക്ലാസ്സില്? ഞാൻ 9 കോഴിച്ചാല്. ഇഷ്ടപ്പെട്ടോ? ഇവിടെ വന്നിട്ട് എല്ലാ റൈഡിലൊക്കെ കയറണം എന്നുണ്ടോ? കയറാൻ പോവാ. എല്ലാത്തിലും കയറും. ഓക്കെ. മോനെ എങ്ങനെയുണ്ട്? കൊള്ളാം. കൊള്ളാം. മോന്റെ പേരെങ്ങനെ? ദർശൻ. ഏത് ക്ലാസ്സിലാ? 3 ക്ലാസ്. അപ്പൊ അടിച്ചു പൊളിക്കാൻ പോവാണ് അല്ലേ? തീർത്ത. അതെ. അപ്പൊ ഫെസ്റ്റ് അടിച്ചു പൊളിക്കുന്ന വീട്. ഓക്കെ, താങ്ക് യു. ഫെസ്റ്റ് നഗരിയിലേക്ക് നമ്മുടെ സമീപ പ്രദേശത്തെയെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റുമാരും എത്തിയിട്ടുണ്ട്. താങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത്, കരുവളൂർ പെരളം ഗ്രാമപഞ്ചായത്ത്, കുഞ്ഞുമംഗലം ഗ്രാമപഞ്ചായത്ത്, അതുപോലെ തന്നെ കടന്നപ്പള്ളി, രാമന്തളി, എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും എത്തിയിട്ടുണ്ട്. അവർക്ക് ഫെസ്റ്റ് നഗരിയിൽ എത്തിയ ഒരു അനുഭവം എങ്ങനെയുണ്ട് എന്നാണ് ചോദിച്ചറിയാൻ പോകുന്നത്. നമസ്കാരം സുനിയേട്ട, എങ്ങനെയുണ്ട് ഫെസ്റ്റ് നഗരിയിൽ എത്തിയിട്ട് എങ്ങനെയുണ്ട്? ഫെസ്റ്റ് പൊതുവിൽ നേരത്തെ തന്നെ നമ്മൾ ഇതിൻ്റെ പ്രചരണ പ്രവർത്തനം കണ്ടപ്പോൾ തന്നെ ഈ ഫെസ്റ്റ് ഒരു സംഭവമായിരിക്കും എന്നതിൻ്റെ ധാരണയാണ് പൊതുവിലുള്ളത്. അതോടൊപ്പം നമ്മൾ ഇത് വരുന്ന ഗേറ്റിനിടയ്ക്ക് എത്തുമ്പോൾ അങ്ങനെ ഒരു വലുപ്പം നമുക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഫെസ്റ്റിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് ഈ ഒരു അന്തരീക്ഷവും ഇതെല്ലാം വെച്ചിട്ട് കാണുമ്പോൾ ഒരുപക്ഷേ ഈ മലയോരത്തിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റുന്നതിന് വേണ്ടി ഇതിൻ്റെ സംഘാടകർക്ക് ഇതുമായി വന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പുളിങ്ങോത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പുതിയൊരു അധ്യായം ചെറുക്കുന്ന നേരത്തിലേക്ക് ഫെസ്റ്റ് മാറി എന്നുള്ളതാണ് ഈ വളരെ ചുരുങ്ങി ഇപ്പം തുടങ്ങിയിട്ട് അത്രേ ദിവസമായിട്ടുള്ളൂ. ഈ ദിവസം കൊണ്ട് തന്നെ ഇവിടുത്തെ ജനപങ്കാളിത്തം കൊണ്ടും ഇവിടുത്തെ അന്തരീക്ഷം കൊണ്ടും ഇവിടുത്തെ മറ്റ് അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൊണ്ടും നമുക്ക് ബോധ്യപ്പെട്ടുള്ള ഒരു കാര്യം. ഏറ്റവും മനോഹരമായിട്ട് ഇത് ഒരുക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ സംഘാടകമായിട്ട് അഭിലാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ള ഒരു അനുഭവം വെച്ചിട്ട് നമുക്ക് പറയാനുള്ളത്.
അത് തന്നെയാണ് പറയാനുള്ളത്. കാരണം നമ്മൾ വരുന്ന സമയത്ത് അത്രത്തോളം ഒരു പ്രത്യേകത ഇതിനുള്ളതായി തോന്നിയിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ മറ്റ് പഞ്ചായത്തുകളിലുള്ളതുപോലെ ഒരു ഫെസ്റ്റ് അത്രമാത്രമായിരുന്നു ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിനുള്ളിലേക്ക് കടന്നപ്പോൾ തന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയത് കയറുമ്പോഴുള്ള ഒരു സാഹചര്യം. കാരണം അത്രത്തോളം ഏരിയയിലാണ് ഈ ഒരു ഫെസ്റ്റ് നടത്തിക്കൊണ്ട് പോകുന്നത്. അതുമാത്രമല്ല, കുട്ടികളെയും മുതിർന്നവരെയും എല്ലാം തന്നെ ആകർഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാർക്കുകളും മറ്റുമാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. തികച്ചും ഇത് പുളിങ്ങോത്തിൻ്റെ പുതിയൊരു അധ്യായത്തിൻ്റെ തുടക്കം മാത്രമായിട്ടാണ് ഇതിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ എത്തിപ്പെടാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും കൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോകാൻ തക്ക നമുക്ക് മനസ്സ് അനുവദിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ അത്രത്തോളം ഇത് സജ്ജീകരണങ്ങൾ ഈ വേദിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളും ഇതിൻ്റെ ഭാഗമായി തന്നെ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇതിൻ്റെ സംഘാടകരെ എത്ര തന്നെ അഭിനന്ദിച്ചാലും മതിയാകില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. എങ്ങനെ ഫെസ്റ്റ് നഗരയിൽ എത്തിയിട്ട് എന്തൊക്കെയാണ് ഒരു അനുഭവം ഉള്ളത്? നല്ല അനുഭവം തന്നെയാണ്. ഒറ്റവാക്കിൽ വേറെ ഏതൊരു ഫെസ്റ്റിനേക്കാളും വേറിട്ടൊരു ഫെസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഒരു വ്യത്യസ്തമായ ഒരു ആശയം എന്ന രീതിയിലാണ് ഇതിനെ കാണുന്നത്. ഇതിൻ്റെ പ്രചരണ പ്രവർത്തനം കേട്ടപ്പോൾ തന്നെ ഒന്ന് വന്ന് ഇതിൽ ഇത് കാണണമെന്ന് ആഗ്രഹിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നത്. ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് എന്നുള്ളത് ഇതിൻ്റെ സംഘാടകരെ ഏറെ അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വ്യത്യസ്തമായ റൈഡുകൾ ഏർപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഫെസ്റ്റ് മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഒരു വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു ഫെസ്റ്റാണ് പുളിങ്ങോം ഫെസ്റ്റ്. അപ്പോൾ നമ്മളിങ്ങോട്ട് കയറി വരുമ്പം തന്നെ ഈ മലയോര മേഖലയിൽ എങ്ങനെ ഇത് സംഘടിപ്പിക്കും എന്നുള്ളൊരു ആശങ്ക നമ്മളെ പ്രസിഡന്റുമാരുടെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വിജയകരമാക്കുന്ന രീതിയിലാണ് നമ്മുടെ ഒരു സൗഹൃദ കൂട്ടായ്മയാണ് ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത്. എന്തുകൊണ്ടും അഭിനന്ദനം അർഹിക്കുന്നതാണ്. ഇത് മറ്റുള്ളവർക്ക് കൂടി ഒരു മാതൃകയാവും എന്നുള്ളതാണ് പറയാനുള്ളത്. താങ്ക് യു. അപ്പോൾ ഇത്രയേറെ സ്ഥലത്ത് ഇത്രയും ഭംഗിയായിട്ട് ഇതിൻ്റെ സംഘാടകർ എല്ലാ കാര്യങ്ങളും ഒരുക്കി വച്ചിട്ടുണ്ട്. ഇവിടെ എത്തുന്നവരെ ഒരിക്കലും ഫെസ്റ്റ് നിരാശപ്പെടുത്തുന്നില്ല എന്ന് തന്നെയാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും പറയുന്നത്. ഈ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് പുളിങ്ങോത്ത് നിന്നും ഭാഗമണ്ഡലത്തിലേക്ക് പോകുന്ന ഒരു പാലം. ആ പാലം കഴിഞ്ഞ 20 വർഷമായിട്ട് തുറന്ന് കിട്ടാത്ത ഒരു വിഷയം. ആ വിഷയം ആസ്പദമാക്കിയിട്ടാണ് ഞങ്ങൾ ഈ ഫെസ്റ്റ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഞങ്ങളിതിൻ്റെ ക്യാപ്ഷനിൽ പറഞ്ഞതുപോലെ വേറൊരു ഫെസ്റ്റ് അല്ല, വേറിട്ടൊരു ഫെസ്റ്റാണ് പുളിങ്ങോ ഫെസ്റ്റ്. നമുക്കറിയാം കണ്ണൂരും കാസർഗോഡും കോഴിക്കോടും ടൗൺ ഏരിയകളിൽ നടക്കുന്ന പരിപാടികൾ പുളിങ്ങോം എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ ഇവിടെ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധി ഏർപ്പെട്ടിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാരിവിടെ എത്തിയിട്ടുള്ളത്. അവരൊക്കെ ഞങ്ങൾക്ക് തരുന്ന ഒരു പിന്തുണ ഞങ്ങൾക്ക് തോന്നുന്നു ഇനി വരും ദിവസങ്ങളിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും കണ്ണൂർ കാസർഗോഡ് ജില്ലകളുടെയും എല്ലാ ഏരിയയിൽ നിന്നും ജനങ്ങൾ ഈ കൊച്ചു ഗ്രാമത്തിലേക്ക് ഇവിടുത്തെ ഒരു 10 സൗഹൃദ കൂട്ടായ്മ ചേർന്നുകൊണ്ട് ഒരുക്കിയിട്ടുള്ള ഈ ഒരു വേറിട്ടൊരു ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടെത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മലയോരത്തും ഞങ്ങൾക്കിവിടെ വലിയ ഗ്രൗണ്ടുകളോ കാര്യങ്ങളോ അത്തരത്തിലുള്ള സൗകര്യങ്ങളോ ടൗൺ ഏരിയകളെ പോലെ ഞങ്ങൾക്കില്ല. എങ്കിലും ഇത്തരത്തിലുള്ള ഒരു കുന്നിൻ പ്രദേശത്തും അതുപോലെയുള്ള പരിപാടികൾ നടത്താൻ വേണ്ടി പറ്റുമെന്ന് ഞങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 65 ദിവസമായി രാവും പകലുമില്ലാതെ ഈ നാട്ടിലെ ജനങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്നിവിടെ ഈ കാണുന്ന ഈ ഒരു ഫെസ്റ്റ് നഗരി ഒരുക്കിയിട്ടുള്ളത്. ഇനി ഇത് ഏറ്റെടുക്കേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളും ഈ ജില്ലയുടെയും അടുത്ത ജില്ലകളുടെയും പ്രദേശത്തുള്ള ജനങ്ങളാണ്. അവരിത് ഏറ്റെടുക്കുമെന്ന ഉത്തമ വിശ്വാസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എല്ലാവരെയും ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു.
പുളിങ്ങോം ഫെസ്റ്റ് അക്ഷരാർത്ഥത്തിൽ ഈ മലയോര മേഖലയുടെ ഒരു മഹോത്സവമായി മാറിയിട്ടുണ്ട്. ഒത്തിരി പേരാണ് ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തുന്നത്. ഇവിടെ ഒട്ടകമുണ്ട്, കുതിരയുണ്ട്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒട്ടേറെ റൈഡുകളുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഒരുപാട് കൂട്ടായ്മയുടെ ഒരു സ്നേഹത്തിൻ്റെയൊക്കെ കാഴ്ചയാണ് ഇവിടെ എത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരുപോലെ ആസ്വദിക്കുകയാണ് ഫെസ്റ്റ്. ഫെസ്റ്റ് നഗരിയിൽ നിന്നും ക്യാമറ പേഴ്സൺ അർജുനൊപ്പം കെ എൻ വർഷ.